നമുക്ക് യോഗാഭ്യാസത്തെ കുറിച്ച് സംസാരിക്കാം. ജ്യേഷ്ഠൻ തന്ത്രപൂർവ്വം വിഷയം മാറ്റുകയാണ്. അതെന്തോ ആകട്ടെ, ആ വിഷയത്തിലേക്ക് പിന്നെ കടക്കാം. വർഷങ്ങളായി കുമാരന്റെ വിശേഷങ്ങളൊന്നും നാം ശരിക്കറിയുന്നില്ല. ഗുരുകുലത്തിൽ നടന്നതോ വനത്തിൽ മൂപ്പന്റെ ഗ്രാമത്തിൽ നടന്നതോ ഇപ്പോൾ കളരിയിൽ നടന്നതോ ആയ ഒരു കാര്യങ്ങളും നമുക്ക് വിശദമായി അറിയില്ല. ഗുരുകുലത്തിൽ നിന്ന് വന്നപ്പോൾ കുമാരൻ മഹാരാജന്റെ ചികിത്സയുടെ തിരക്കിലായിരുന്നു. ഒരു വിശേഷവും അറിയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എല്ലാ വിശേഷങ്ങളും കുമാരൻ വിശദമായി പറയുക. ശരിയമ്മേ, എങ്കിൽ ഗുരുകുലത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം. വാസന്തി, കൽപ്പിച്ചാല റാണി തിരുമനസിൽ കുറെ നേരത്തേക്ക് ആരെയും അകത്തേക്ക് കയറ്റി വിടരുത്. കൽപ്പന പോലെ ആര് എന്ത് അത്യാവശ്യ കാര്യമായി വന്നാലും പ്രവേശനം കർശനമായി നിരോധിച്ചിരിക്കുന്നു. കൽപ്പന പോലെ മണികണ്ഠകുമാരൻ കൊട്ടാരത്തിലെത്തി എന്ന് പറഞ്ഞ സത്യമാണോ? അതെ, ഞാൻ കുമാരനെ കണ്ടിട്ട് അന്തപുരത്തിൽ നിന്നും വരുന്ന വഴിയാണ്. ഓ, എന്നിട്ട് കുമാരൻ വന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞില്ലോ? ഇതൊക്കെ ആദ്യം അറിയേണ്ടതും മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യേണ്ടത് മന്ത്രിയുടെ ചുമതലയല്ലേ? അതെങ്ങനെ ഉറങ്ങുന്നവരെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പ്രയാസമാണ്. സേനാധിപൻ പറഞ്ഞതിന്റെ അർത്ഥം? കുമാരൻ വന്നു എന്നത് അറിയേണ്ട സമയത്ത് തന്നെ മന്ത്രി അറിഞ്ഞു കഴിഞ്ഞു. അറിഞ്ഞില്ലെന്ന് ഭാവിച്ച് മന്ത്രി എവിടെയോ മറഞ്ഞിരുന്നു, അതല്ലേ സത്യം? സത്യവിരോധം പറയരുത്. ഞാൻ മറഞ്ഞിരുന്നോ? കൊട്ടാരത്തിനടുത്ത് തന്നെയല്ലേ എന്റെ മാളിക? ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. മണികണ്ഠൻ വന്ന വിവരം ഒരു ഭൃത്യനെ വിട്ട് എന്നെ അറിയിക്കാമായിരുന്നില്ലേ? അങ്ങനെ റാണിയുടെ കൽപ്പന ഉണ്ടായില്ല. കൽപ്പന ഉണ്ടാവില്ല. എല്ലാവരും കൂടി ചേർന്ന് മന്ത്രി അവഗണിക്കുന്നു, അപമാനിക്കുന്നു. ഇനി ഈ അവഗണന ഞാൻ സഹിക്കില്ല. കാണിച്ചു തരാല്ല. മന്ത്രി അങ്ങനെ എങ്ങോട്ടാണാവോ? നീ ആരാത് ചോദിക്കാൻ? ക്ഷമിക്കണം, അന്തപുരത്തിലേക്ക് ആരെയും കടത്തിവിടരുതെന്ന് റാണി തിരുമനസിന്റെ കർശന കൽപ്പനയുണ്ട്. എന്നിട്ട് സേനാധിപൻ മണികണ്ഠനെ കണ്ടിട്ടാണല്ലോ പോയത്. വെറും സേനാധിപന് പ്രവേശനാനുമതി ഉണ്ടെങ്കിൽ മന്ത്രിക്കില്ലെന്നോ? അതിനെ കുറിച്ച് അടിയനെ അറിയില്ല. അപ്പൊ മണികണ്ഠനും റാണിയും എല്ലാരും ചേർന്ന് മന്ത്രിയെ കരുതിയേക്കുകയാണല്ലേ? തീർക്കാനുള്ള കണക്കുകളിൽ ഈ കണക്കിന് ഒന്നാം സ്ഥാനമുണ്ടാവും. പേടില്ല ഞാൻ. ഗുരുകുലത്തിലെ ഗുരുനാഥൻ മകുടിയും ഗുരുവമ്മയും കൂട്ടുകാരും അവിടുത്തെ ആശ്രമ അന്തരീക്ഷവുമൊക്കെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ പകർന്നു തന്നു. വിജ്ഞാനം, സ്നേഹം, ആർദ്രത, നിസ്സഹായത, പരോപകാരം, പക എന്നീ വ്യത്യസ്ത മാനുഷിക വികാരങ്ങളുടെ സംഗമ സ്ഥാനമായിരുന്നു ഗുരുകുലം. ഇതിൽ നിന്നുമൊക്കെ തികച്ചും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ചീരപ്പഞ്ചിറയിൽ നിന്നും എനിക്ക് ലഭിച്ചത്. ഗുരുകുലത്തിലെ കൂട്ടുകാരായ കണ്ണൻ, ശങ്കരൻ, രാമഭദ്രൻ എന്നിവരെയൊക്കെ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവസാന നിമിഷം വരെ ശത്രുത വെച്ച് പുലർത്തി ഒടുവിൽ കുമാരനോട് മാപ്പ് പറഞ്ഞ് പശ്ചാത്തപിച്ച മനുവും ശ്രദ്ധാകേന്ദ്രമായി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചീരപ്പഞ്ചിറയിലെ പൂങ്കൊടിയാണ്, പൊരുതുന്ന സുന്ദരി. ജ്യേഷ്ഠനെ പൂഴിക്കിളകൻ പഠിപ്പിച്ച പൂങ്കൊടിയെ എന്നും നന്ദിയോട് സ്മരിക്കണം. അമ്മ എന്താണ് ആലോചിക്കുന്നത്? നാം അല്പം കടന്നു ചിന്തിക്കുകയാണ് കുട്ടികളെ. പൂങ്കൊടി കുമാരൻ പറഞ്ഞു കേട്ടപ്പോൾ തന്നെ അവൾ നമ്മുടെ മനസ്സിൽ വല്ലാതെ സ്ഥാനം പിടിച്ചിരിക്കുന്നു. മണികണ്ഠകുമാരന്റെ ഭാവി വധുവായും നമ്മുടെ മരുമകളായും
നാം അവളെ സങ്കൽപ്പിച്ചു പോകുന്നു. അവളുടെ കാര്യത്തിൽ ജാതിമത ഭേദമൊന്നും നമുക്കൊരു തടസ്സമായി തോന്നുന്നില്ല. ജ്യേഷ്ഠനും പൂങ്കൊടിയും കൂടി ഒന്നിച്ചാൽ പന്തള രാജ്യത്തിന്റെ പ്രതിരോധ ശക്തിയെ ആർക്കും നേരിടാനാവില്ല. വിധിയില്ലാത്ത വിഷയത്തെക്കുറിച്ച് അമ്മയും അനുജനും വെറുതെ ചിന്തിക്കരുത്. എന്റെ ജന്മനിയോഗവും ലക്ഷ്യവും വേറെയാണ്. ആ ലക്ഷ്യത്തിൽ കവിഞ്ഞ മറ്റൊന്നും എന്റെ ചിന്താപരിധിയിൽ പെടുന്നില്ല അമ്മേ. കുമാരനെന്താ സന്യസിക്കാൻ പോവുകയാണ്? അമ്മേ, എനിക്ക് നല്ല യാത്രാക്ഷീണമുണ്ട്. വിശ്രമിക്കണം, അതിന് അമ്മയുടെ അനുമതി ഉണ്ടാകണം. അങ്ങനെയാകട്ടെ. കുമാരൻ എന്താ വിരക്തനെ പോലെ സംസാരിക്കുന്നത്? പന്തളത്തിന്റെ ഭരണമേൽക്കുന്ന കാര്യം പറയുമ്പോഴും കുമാരൻ ഒട്ടും താല്പര്യമില്ലാതെ മറ്റു വിഷയങ്ങളിലേക്ക് തിരിയുകയാണ് പതിവ്. കുമാരന്റെ മനസ്സിലിരിപ്പ് എന്താണ്? വേണ്ട, അമ്മയ്ക്കെന്നല്ല, ആർക്കും അത് ഊഹിക്കാൻ കഴിയില്ല. ജ്യേഷ്ഠനെ ജ്യേഷ്ഠന്റെ വഴിക്ക് വിടുന്നത് എല്ലാവർക്കും ഗുണമേ ചെയ്യൂ. മന്ത്രിയെ എല്ലാ രംഗത്തുനിന്നും വിദഗ്ധമായി ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു. മന്ത്രിയാണ് പോലും വെറും പൊള്ളയായ സ്ഥാനം. എന്നിട്ടും അതിന്റെ ഭാരം താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കും. ഒരു മന്ത്രി. മന്ത്രി കൊതുകിനെയാണോ ആട്ടുന്നത്? അതെ, കൊതുകിനെ തന്നെ. മന്ത്രിയുടെ രക്തം ഊറ്റാനായി ചില കൊതുകുകൾ കൊട്ടാരത്തിനകത്ത് മൂളിപ്പറന്ന് നടക്കുകയല്ലേ? ദുഷിച്ച രക്തം കൊതുകിന് ഇഷ്ടമാണ്. നിർത്ത്. സേനാധിപൻ എന്താ എഴുന്നള്ളിയത്? അത് പറയുന്നതിന് മുൻപ് മന്ത്രിയുടെ ഈ രോഷത്തിന്റെ കാരണം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളൂ. മണികണ്ഠകുമാരനെ കാണാൻ മന്ത്രിക്ക് അന്തപ്പുരത്തിൽ പ്രവേശനമില്ല. സേനാധിപനോ നിർബാധം പ്രവേശനം. അല്ല, എനിക്കറിയാൻ പാടില്ല. എന്നിട്ട് ചോദിക്കും, മന്ത്രിയെക്കാൾ ഔന്നത്യമാണോ സേനാധിപന്? ഓ, അതിനാണോ മന്ത്രി ഇങ്ങനെ രോഷം കൊള്ളുന്നത്? മന്ത്രി തെറ്റിദ്ധരിച്ചിരിക്കുന്നു. കുമാരനെ സ്വീകരിക്കാൻ പോയവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് പ്രവേശനം കിട്ടിയത്. മന്ത്രി വന്നില്ല, അതുകൊണ്ട് പ്രവേശനവും കിട്ടിയില്ല. അല്ലാതെ മന്ത്രിയുടെ ഔന്നത്യത്തിന് ഒരു കുറവും വന്നിട്ടില്ല. ഇതൊക്കെ കേട്ട് ഞാൻ അപ്പാടെ വിശ്വസിക്കണം അല്ലേ? വിശ്വസിക്കില്ല. എന്നെ ഒതുക്കാൻ കൊട്ടാരത്തിൽ നടക്കുന്ന ശക്തമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ അവഗണന എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സ്വന്തം മനസ്സിൽ ഗൂഢാലോചന വച്ച് പുലർത്തുന്നവരാണ് മറ്റുള്ളവരുടെ മനസ്സിലും പ്രവൃത്തിയിലും ഗൂഢലക്ഷ്യങ്ങൾ കാണുന്നത്. മനസ്സിനെ നേരായ ദിശയിൽ തിരിച്ചുവിടുക, നേരായി ചിന്തിക്കുക, പ്രവർത്തിക്കുക. അങ്ങനെയുള്ളവർക്ക് നേരായ രീതിയിൽ പ്രവർത്തിക്കാത്തവരെ ശാസിക്കാനും നിലയ്ക്ക് നിർത്താനും യോഗ്യത ഉണ്ടാവുകയുള്ളൂ. ശരിയല്ലേ മന്ത്രി? ശരിയാണ്. കൊട്ടാരത്തിൽ മറ്റാർക്കും തന്നെ ആരോടും ശത്രുതയോ പകയോ ഇല്ല. ഇല്ലാത്ത ശത്രുവിന് പുറകെ നടക്കുന്നത് കൊണ്ടാണ് പുറത്ത് ശക്തി പ്രാപിച്ചു വരുന്ന ശത്രുക്കളെ മന്ത്രിക്ക് കാണാൻ കഴിയാത്തത്. ഇപ്പൊ പുറത്തുള്ള ശത്രുക്കൾ ആരാണ് കുമാര? വളരെ കാലത്തിനു ശേഷം ചീരപ്പൻ ചിറയിൽ നിന്ന് വന്നിരിക്കുന്ന എന്നോടാണോ മന്ത്രി പുറത്തുള്ള ശത്രുക്കളെ കുറിച്ച് അന്വേഷിക്കുന്നത്? അപ്പോൾ ഇത്രയും നാൾ മന്ത്രി രാജകാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഉദാസീന മനസ്കനായി കഴിയുകയായിരുന്നു എന്നല്ലേ ഞാൻ മനസ്സിലാക്കേണ്ടത്? കുമാരാഗതിന് അടിയൻ വേണ്ട. മന്ത്രിക്ക് ഒത്തിരി ന്യായീകരണങ്ങൾ നിരത്താനുണ്ടാകും.
നാളെ രാവിലെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരിക്കും. മന്ത്രിയും സേനാധിപനും വന്നിരിക്കണം. കൽപ്പന പോലെ കൊള്ളാമല്ലോ. അതിനു മുൻപ് കുമാരൻ ഉറക്കവുമായോ? അവൻ കുഞ്ഞല്ലേ, ഉറങ്ങട്ടെ അമ്മേ. ജ്യേഷ്ഠൻ കൊട്ടാരത്തിൽ എത്തിയത് മുതലാണ് അനുജൻ കുട്ടിയായത്. ഗ്രന്ഥപാരായണത്തിനിടയിൽ രാജരാജൻ ഉറങ്ങുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. തികഞ്ഞ ഏകാഗ്രതയോടും ശ്രദ്ധയോടും കൂടി കണ്ണിമ വെട്ടാതെ ഗ്രന്ഥത്തിൽ നോക്കിയിരിക്കുകയായിരുന്നു പതിവ്. ഇപ്പോഴെന്താ പതിവ് തെറ്റിച്ചത്? ജ്യേഷ്ഠനടുത്തുള്ളതുകൊണ്ട് തന്നെ. ഗ്രന്ഥപാരായണത്തിനിടെ ഉറങ്ങിയതിന് അമ്മ വന്ന് ശാസിച്ചാലും ജ്യേഷ്ഠൻ കുമാരന് ഒത്താശ ചെയ്യുമെന്നുള്ള ധൈര്യം. എന്റെ തണലിൽ അനുജൻ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് കാണാൻ തന്നെ ഒരു രസമുണ്ടമ്മേ. കുമാരന് അലസത കൂടിക്കൊണ്ടിരിക്കുക. ജ്യേഷ്ഠൻ വന്നതോടെ അവനിനി കുട്ടിക്കളിയുടെ ലോകത്തായിരിക്കും. കുമാരനെ അങ്ങനെ വിട്ടാൽ പറ്റില്ല. ഏതെങ്കിലും ഗുരുകുലത്തിൽ അയച്ച് പഠിപ്പിക്കണം. ഇപ്പോൾ തന്നെ ഒരു ഗുരുവിൽ നിന്ന് നേടാവുന്നതിനും അപ്പുറം വിജ്ഞാനം അവൻ കുമാരനിൽ നിന്നും നേടിക്കഴിഞ്ഞു. അതുകൊണ്ട് രാജരാജന് ഗുരുകുലത്തിൽ പോകാൻ താല്പര്യമില്ലാത്ത മട്ടാണ്. അത് ശരിയാവില്ല അമ്മേ. ഗുരുമുഖത്ത് നിന്നും അനുജൻ വേദങ്ങളും ശാസ്ത്രങ്ങളുമെല്ലാം പഠിച്ചിരിക്കണം. എന്നെ പഠിപ്പിച്ച ഗുരുനാഥൻ മകുടിയുടെ ഗുരുകുലത്തിലേക്ക് തന്നെ നമുക്ക് അയക്കാം. ഗുരുവിന്റെ ശിക്ഷണം എന്റെ അനുജനെ ഒരു മാതൃകാ വ്യക്തിത്വത്തിന് ഉടമയാക്കിയിരിക്കും. എങ്കിലങ്ങനെയാകട്ടെ. അവനെ വേണ്ട രീതിയിൽ ഉപദേശിച്ച് ഗുരുകുലത്തിൽ എത്തിക്കേണ്ട ചുമതല നാം കുമാരനെ ഏൽപ്പിക്കുകയാണ്. ശരിയമ്മേ, അടുത്ത നാളിൽ തന്നെ കുമാരനെ ഗുരുകുലത്തിൽ അയക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. ഞാൻ ഉണ്ണിമായ. റാണി തിരുമനസിന് എന്നെ നന്നായി അറിയാം. വളരെ കാലം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഞങ്ങൾ പഴയ സതീർത്ഥ്യരാണ്. ഒന്ന് കാണാൻ അനുവദിക്കണം. സാധ്യമല്ല, ആ സമയത്ത് ആർക്കും അന്തപുരത്തിൽ പ്രവേശനമില്ല. റാണി തിരുമനസ് ഇപ്പോൾ പള്ളി ഉറക്കത്തിലാണ്. നിങ്ങൾ രാവിലെ ഒരു അയ്യോ, അങ്ങനെ പറയരുത്. ഞങ്ങൾക്ക് പോവാൻ മറ്റൊരിടമില്ല. റാണി തിരുമനസിനെ ഒന്ന് കണ്ടാ മതി. ദയവായി അതിനുള്ളൊരു അവസരം ഒരുക്കി തരണം. എന്തു പറഞ്ഞാലും ഈ സമയത്ത് പ്രവേശനം അനുവദിക്കില്ല. രാവിലെ വന്നാ മതി. ഇതി
നിൽക്കൂ അവിടെ, അവിടെ നിൽക്കാൻ കുട്ടി, അവിടെ നിൽക്കാൻ ഓടരുത്. തിരുമനസോ സേനാധിപനോ മന്ത്രിയോ ആരെങ്കിലും വന്ന് കണ്ടാൽ തല പോയത് തന്നെ. എന്താ ഇവിടെ, ആരാണ് ഇവരൊക്കെ? ഈ സ്ത്രീയും കുട്ടിയും ഞങ്ങളുടെ കണ്ണു വെടിച്ച് കൊട്ടാരത്തിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറിയതാണ്. അസമയത്ത് കൊട്ടാരത്തിൽ വന്ന് എന്ത് തോന്നിയ അസുഖം കാണിക്കാവുന്നു? അറിവില്ലാത്ത കുട്ടി കൊട്ടാരത്തിലേക്ക് ഓടിക്കേറിയതാണ്. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങളെ ഉപദ്രവിക്കരുത്. കൊട്ടാരത്തിൽ അതിക്രമിച്ച് കയറിയത് ഗുരുതരമായ തെറ്റു തന്നെയാണ്, അതിന് ശിക്ഷയുമുണ്ട്. ഇവരെ കാരാഗ്രഹത്തിൽ അടയ്ക്കും. അരുത്, സ്ത്രീയും കുട്ടിയും കൊട്ടാരത്തിലേക്ക് നുഴഞ്ഞു കയറിയതാണ് കുമാരൻ. പിടിക്കപ്പെടുമെന്നായപ്പോ കുട്ടി നിലത്ത് കിടന്ന് കയ്യും കലാശവും കാട്ടി. ഈ പെരിങ്കള്ളിയായ സ്ത്രീ കുട്ടിയെ പഠിപ്പിച്ചിരിക്കുന്ന കൗശലമാണ്. അല്ല കുമാരൻ, അടിയന്റെ കുഞ്ഞ് അപസ്മാര രോഗിയാണ്. അടിയങ്ങൾ മോഷ്ടാക്കളല്ല. എല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ ഒരുവിധം മനസ്സിലാക്കുകയും ചെയ്തു. സേനാധിപൻ, ദൈവത്തിന്റെ കണ്ണു വെട്ടിക്കാൻ സാധ്യമല്ല, അതുപോലെ മണികണ്ഠന്റെ കണ്ണു വെട്ടിക്കാനും പ്രയാസമാണ്. ഈ കുട്ടിയെ കൊട്ടാരത്തിലെ വൈദ്യപുരയിലേക്ക് എത്തിക്കുക. കൽപ്പന പോലെ. നിങ്ങൾ മാതാവിന്റെ സതീർത്ഥിയാണ് അല്ലേ? അതെ കുമാരൻ. ഇവരെ മാതാവിന്റെ മുന്നിലേക്ക് എത്തിക്കുക. കൽപ്പന പോലെ. കുമാരൻ, എന്റെ കുഞ്ഞ്. വിഷമിക്കേണ്ട, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ മാതാവിനെ പോയി കണ്ടുകൊള്ളൂ. വരൂ. രാജ്യം ഭരിക്കുന്നവരുടെ യജമാനന്മാരാണ് പ്രജകൾ. സഹ
സഹായം അഭ്യർത്ഥിച്ചു വരുന്നവരെ ആട്ടി പുറത്താക്കുന്നത് പന്തളം കൊട്ടാരത്തിന്റെ പാരമ്പര്യത്തിന് ചേർന്നതല്ല. ക്ഷമിക്കണം കുമാര, ഇനി ആവർത്തിക്കുന്നു. പന്തള രാജ്യം ആക്രമിക്കാൻ സാധ്യതയുള്ള പുതിയൊരു ശത്രുവിന്റെ പേര് ഞാൻ പറയാം. ബാവർ.